നമസ്കാരം. അനാഥത്വത്തിൻ്റെയും ഏകാന്തതയുടെയും പട്ടിണിയുടെയും ജീവിതം പങ്കിടുന്ന കാലാതീതമായ ഒരു കൃതിയാണ് ഒലിവർ ട്വിസ്റ്റ്. ചാൾസ് ഡിക്കൻസിൻ്റെ ഈയൊരു കഥയാണ് ഇന്നത്തെ വീഡിയോ. അഗതി മന്ദിരത്തിലെ സർജൻ അവനെ കൈമാറിക്കഴിഞ്ഞും ആ കുഞ്ഞ് ആദ്യശ്വാസം വലിക്കാൻ പണിപ്പെട്ടുകൊണ്ട് ചെറിയ കിടക്കമേൽ കുറേ നേരം കിടന്നു. ആകാംക്ഷ നിറഞ്ഞ ബന്ധുക്കൾ അവന് ചുറ്റും നിന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ മരിച്ചു പോകുമായിരുന്നു. എന്നാൽ അവിടെ ആകെ ആ സർജനും പിന്നെ ഒരു വയസ്സി തള്ളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തള്ള ആരും കാണാതെ മൂലയ്ക്കിൽ ഒളിപ്പിച്ചിരുന്ന ഒരു പച്ചക്കുപ്പിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മൂന്തിക്കൊണ്ടിരുന്നതിനാൽ അവരുടെ തല തന്നെ നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. സർജനാണെങ്കിൽ സ്വന്തം കൈ തീയിൽ കാണിച്ച് ചൂടാക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. അവസാനം ആ ശിശു ഒരു ശ്വാസമെടുത്ത് നല്ല ശക്തിയുള്ള ഒരു കരച്ചിൽ കരഞ്ഞു. വിളറി വെളുത്ത് കിടക്കയിൽ കിടന്നിരുന്ന പെൺകുട്ടി ഒന്നനങ്ങി. എന്നിട്ട് കൈ നീട്ടി ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് മരിച്ചോട്ടെ. ഹോ, നീ മരണത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയോ? സർജൻ അത്യധികം കരുണ നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അതെ, വയസ്സി തള്ള അതിനോട് യോജിച്ചു. എന്നെ നോക്ക്, 13 എണ്ണത്തിനെ പെറ്റതാ, 2 എണ്ണേ ജീവിച്ചുള്ളൂ. ഒരമ്മയാവാൻ എന്തൊക്കെ സഹിക്കണമെന്ന് ആലോചിച്ചു നോക്ക്. അവൾ അമ്മയുടെ കൈകളിലേക്ക് ആ കുട്ടിയെ വെച്ചു കൊടുത്തു. ആ പെൺകുട്ടി കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു ഉമ്മ വച്ചു. കണ്ണു തുറന്ന് ചുറ്റും നോക്കി, ഒന്ന് വിറച്ച് പിന്നിലേക്ക് മരിച്ചു വീണു. അവർ അവളെ രക്ഷിക്കാനായി ആവതും നോക്കി, കൈയും കാലുമൊക്കെ ചൂടാക്കി. പക്ഷേ എല്ലാം പാഴായി. എല്ലാം കഴിഞ്ഞു മിസ്സിസ് തിൻകുമ്മി, സർജൻ പറഞ്ഞു. അതെ, ആ പാപം പോയി, വയസ്സി തള്ളയും മറുപടി പറഞ്ഞു. ഇത് വല്ലാതെ പ്രശ്നമുണ്ടാക്കിയാൽ എന്നെ വിളിക്കണം, കരഞ്ഞാൽ ഇത്തിരി കുറുക്ക് കൊടുത്തേക്ക്. തൻ്റെ കയ്യുറകൾ കയറ്റിയിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു. കിടക്കക്കരികിലൂടെ കടന്നു പോയപ്പോൾ അയാളൊന്ന് നിന്നിട്ട് പറഞ്ഞു, കാണാൻ ചന്തമുള്ളൊരു പെണ്ണായിരുന്നു അവൾ, ആരായിരിക്കും ഇവൾ? അവർ കാണുമ്പോൾ അവൾ ആ തെരുവിൽ കിടക്കുകയായിരുന്നു. ഷൂസൊക്കെ ആകെ കീറി പറഞ്ഞിരുന്നു. തിൻകുമി മറുപടി പറഞ്ഞു, അതെ, പഴയ കഥ. അവളുടെ വിവാഹമോതിരമില്ലാത്ത ഇടത്തേക്കൈ നോക്കി നിശ്വസിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അയാൾ തൊപ്പിയും ധരിച്ച് പുറത്തേക്ക് പോയി. കുഞ്ഞിനെ ഒരു പുതപ്പിൽ പൊതിഞ്ഞിരുന്നതിനാൽ ആ കുഞ്ഞ് ഒരു കുലീനൻ്റെയാണോ തെണ്ടിയുടേതാണോ എന്ന് പറയാനാവില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ഇട്ടിരിക്കുന്ന പഴയ ചീട്ടിത്തുണി ഉപയോഗിച്ച് പിഞ്ഞിക്കേറി മഞ്ഞ നിറമായത്, അത് കണ്ടാലറിയാം ഒരു അഗതി മന്ദിരത്തിലെ അനാഥനാണെന്നും, ജീവിതകാലം മുഴുവൻ അരവയർ നിറച്ചും വഴക്കടിച്ചും അടിമേടിച്ചും എന്നാൽ ആരാലും കരുണ കിട്ടാതെയും കഴിയേണ്ടവനാണെന്ന്. ഒലിവർ ട്വിസ്റ്റിനെ ആ നാട്ടിലെ അഗതി മന്ദിരങ്ങളുടെ അധികാരിയായ ശ്രീമതി മാനിൻ്റെ അടുത്തേക്ക് ചട്ടം പഠിപ്പിക്കാനായി അയച്ചു. അഗതി മന്ദിരത്തിലെ കമ്മിറ്റിയുടെ വിചാരം അവർ അവനെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പരിചരിക്കുമെന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് തിരിച്ചാണ്. അവർക്ക് എല്ലാ മാസവും കുട്ടികൾക്ക് ഉടുപ്പും ഭക്ഷണവും വാങ്ങാനായി ഒരു തുക അനുവദിച്ചിരുന്നു. അതിൽ നിന്ന് ഒരു നല്ല പങ്ക് അവർ സ്വന്തമാക്കുമായിരുന്നു. കുട്ടികൾ മിക്കവരും നിത്യ പട്ടിണിയിലായിരുന്നു. മിക്കവരും തണുത്ത് മരിക്കുമായിരുന്നു. ഒലിവർ ഒരു തരം തീയിൽ കുരുത്ത ഇനമായിരുന്നു. അവൻ വളരെ ചെറുതും വിളർത്തതും മെലിഞ്ഞതുമായിരുന്നു. 9-ാം പിറന്നാൾ ആഘോഷിച്ച ദിവസം അവനെ കാണാൻ മിസ്റ്റർ ബംബിൾ വന്നു. അവനിപ്പോൾ ജോലി ചെയ്യാൻ പാകത്തിന് വലുതായി. അവനെ തിരികെ അഗതി മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി മുതൽ അവൻ കയറിൻ കഷ്ണങ്ങൾ പെറുക്കാൻ കൂടണം. അവൻ മിസ്സിസ് മാൻ്റെ അടുത്തുണ്ടായിരുന്നതിനേക്കാൾ കഷ്ടപ്പാടിലായിരുന്നു ഇവിടെ. സത്യം, അവനെ അവിടെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്നു. അതിനിടയിലും ധാരാളം കൂട്ടുകാരെ അവൻ കണ്ടെത്തി. ഇപ്പോൾ അവൻ പല പ്രായത്തിലുള്ള ഒരു കൂട്ടം ആൺകുട്ടികളുടെ ഇടയ്ക്കാണ്. വലിയ കുട്ടികൾ ചെറിയവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ആ കുട്ടികൾക്ക് കഞ്ഞി അല്ലെങ്കിൽ ഒരു കോപ്പ വെള്ളം പോലുള്ള ഓട്സ് കുറുക്ക്, ഇടയ്ക്കൊരാശ്വാസമായി ആഴ്ചയിൽ 2 തവണ ഒരു ഉള്ളി, ഞായറാഴ്ചകളിൽ ഒരു പകുതി ബ്രെഡ് റോൾ, ഇവയൊക്കെയാണ് കഴിക്കാൻ കിട്ടാറുള്ളത്. പാത്രങ്ങൾ കഴുകേണ്ട ആവശ്യം വരാറില്ല. കാരണം പാത്രത്തിൽ പറ്റിയിരിക്കുന്ന ഒരു തരി കഞ്ഞി പോലും അവർ സ്പൂൺ കൊണ്ട് വടിച്ചെടുക്കും. പിന്നെ കൈവരെ വടിച്ചു നക്കുമായിരുന്നു. അതിനുശേഷം അവർ വിശന്ന കണ്ണുകൾ കൊണ്ട് ആ വലിയ പാത്രത്തിലേക്ക് കിട്ടിയാൽ ഒറ്റയടിക്ക് വിഴുങ്ങിക്കളയും എന്ന മട്ടിൽ ആർത്തിയോടെ നോക്കുമായിരുന്നു. അവർക്കൊരിക്കലും വയറ് നിറയാറില്ല. ഒരു ദിവസം മുതിർന്ന കുട്ടികളിലെ ഒരു കാടൻ ചെക്കൻ അവന് കൂടുതൽ കഞ്ഞി കിട്ടിയില്ലെങ്കിൽ
തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചുപയ്യനെ പിടിച്ച് തിന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ സംഭവം കൊച്ചുകുട്ടികളെ വല്ലാതെ ഭയപ്പെടുത്തി. ആരെങ്കിലും ഒരാൾ യജമാനൻ്റെ അടുത്ത് ചെന്ന് കൂടുതൽ കഞ്ഞി വേണമെന്ന് ആവശ്യപ്പെടണമെന്ന് തീരുമാനിച്ചു. നെറുക്കു വീണത് പാവം ഒലിവറിനാണ്. പിറ്റേന്ന് കുട്ടികളുടെ കഞ്ഞിക്കുടി കഴിഞ്ഞപ്പോൾ മുറുമുറുപ്പിയർന്നു. അവർ ഒലിവറിനെ തള്ളി മുന്നോട്ടിട്ടു. അവൻ വലിച്ചു വെച്ച കാലടികളുമായി പാചകക്കാരൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ അവൻ്റെ പാത്രവും സ്പൂണും പിടിച്ചുകൊണ്ട് വിറച്ച് വിളറിയ മുഖവുമായി നിന്നു. പാചകക്കാരൻ അവനെ ഒന്ന് നോക്കി. സർ, എനിക്കിത്രയും കൂടി വേണം, ഉറപ്പില്ലാത്ത ശബ്ദത്തിൽ അവൻ ചോദിച്ചു. എന്ത്? പാചകക്കാരൻ കൂവി വിളിച്ചു. എന്താ നീ പറഞ്ഞത്? സർ, എനിക്കിത്രയും കൂടി തിന്നാൻ താ, ഒലിവർ മറുപടി പറഞ്ഞു. ഇനിയും? ഇനിയും? അവനെന്തോ അമ്പിളി അമ്മാവനെ പിടിച്ചു തരാനാണ് ചോദിച്ചത് എന്ന മട്ടിൽ പാചകക്കാരൻ അലറി. മിസ്റ്റർ ബമ്പിൽ ഒന്നിങ്ങോട്ട് വന്നേ. ദാ, ഒലിവറിന് ഇനിയും വേണമെന്ന്. പാചകക്കാരൻ അവൻ്റെ പിങ്ങിയ ഷർട്ടിൻ്റെ കോളർ കൂട്ടിപ്പിടിച്ചിട്ട് ചെവി പിടിച്ച് തിരിച്ചു. അവൻ്റെ തലക്കിട്ട് തവി വെച്ച് ഒരു കൊട്ടും കൊടുത്തു. ബമ്പിൽ ശിക്ഷ വിധിച്ചു. ഒലിവറിനെ ഒരു ഇരുണ്ട് തണുത്ത മുറിയിൽ ഒറ്റയ്ക്ക് പൂട്ടിയിട്ടു. എന്നിട്ട് അഗതി മന്ദിരത്തിൻ്റെ ചുവരിൽ 5 പൗണ്ട് കൊടുത്താൽ ഏത് കച്ചവടക്കാരനും ഒലിവറിനെ തൊഴിലഭ്യാസിയായി കൊണ്ടുപോകാമെന്നൊരു നോട്ടീസും പതിപ്പിച്ചു വെച്ചു. അങ്ങനെ ഒലിവർ ഒരു ശ്മശാന ഭാരവാഹിയുടെ കീഴിൽ തൊഴിൽ പരിശീലകനായി ചേർന്നു. അയാളുടെ പേര് സോവർ ബെറി എന്നായിരുന്നു. അവൻ്റെ ആദ്യ ദിവസത്തെ അത്താഴം പട്ടി കഴിക്കാൻ കൂട്ടാക്കാതിരുന്ന തണുത്ത ഇറച്ചി കഷ്ണങ്ങളായിരുന്നു. അവൻ അതിൻ്റെ മേലേക്ക് ആർത്തിയോടെ ചാടി വീണു. ശവപ്പെട്ടികൾ സൂക്ഷിച്ചിരുന്ന ഒരു മേശയുടെ അടിയിലായിരുന്നു അവൻ്റെ കിടക്ക. ഒലിവർ ആ ഇരുണ്ട നീണ്ട രൂപങ്ങളെ പേടിയോടെ നോക്കി. അതിൽ നിന്ന് പെട്ടെന്നൊരു ഭയാനക രൂപം ഉയർന്നു പൊങ്ങി ശ്വാസം മുട്ടിക്കുമെന്ന് അവന് തോന്നി. സോവർബെറിയുടെ സഹായി ഒരു തടിച്ചു കുറുക്കി കലി പിടിച്ച നോട്ടമുള്ള നവ്വ ക്ലേപോൾ എന്ന ദരിദ്രനായിരുന്നു. അവൻ സ്വയം ഒലിവറിനേക്കാൾ വലിയവനായി കരുതി. ഒരു അനാഥനേക്കാൾ ഒരു പടി മേലെയായിരുന്നു ദരിദ്രൻ. കാരണം അവന് അച്ഛനും അമ്മയും ഉണ്ടല്ലോ. തരം കിട്ടുമ്പോഴെല്ലാം ഒലിവറിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒന്നുകിൽ തലമുടി പിടിച്ചു വലിക്കുക, പിച്ചുക, അല്ലെങ്കിൽ ആരുമില്ലാത്തവൻ എന്ന് വിളിക്കുക. ഇതൊക്കെ പതിവായിരുന്നു. ഷാർലറ്റ് എന്നു പേരുള്ള അടുക്കള പണിക്കാരി നവ്വയുമായി പ്രേമത്തിലായിരുന്നു. അവൾ അയാൾക്കായി നല്ല ഭക്ഷണമെല്ലാം മാറ്റിവെക്കുമായിരുന്നു. ഒലിവറിനാകട്ടെ വളിച്ചതും പുളിച്ചതും കരിഞ്ഞതുമൊക്കെ കിട്ടുമായിരുന്നുള്ളൂ. ഒലിവർ ഈ ഇടപെടലുകളെല്ലാം നിർവികാരമുഖത്തോടെ നേരിടും. അവൻ ജനിച്ചിട്ട് ഇന്ന് വരെ ജീവിതത്തിൽ ദുരിതം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അവൻ്റെ അഴകും വിഷാദമുള്ളതുമായ മുഖഭാവം കാരണം സോവർബെറി അവനെ മരണാനന്തര ചടങ്ങിൽ, പ്രത്യേകിച്ചും കുട്ടികളുടെ ചടങ്ങുകളിൽ ആവശ്യമുള്ള ഒരു മൗനിയായി നിയമിച്ചു. കറുത്ത വലിയ കൂട്ടും ഉയർന്ന കറുത്ത തൊപ്പിയും അതിൽ നീണ്ടുകിടക്കുന്ന ഒരു കറുത്ത നാടയുമൊക്കെയിട്ട് ദുഃഖഭരിതമായ മുഖഭാവവുമായി ഒലിവർ ശവഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. സത്യത്തിൽ ഒലിവർ മൗനിയായി നിന്നാൽ അവനെ കാണുന്തോറും അമ്മമാർക്ക് കരച്ചിലടക്കാൻ കഴിയാറില്ല. സോവർബെറിയുടെ ഇഷ്ടക്കാരനായി ഒലിവർ മാറിയതോടെ നവ്വയ്ക്ക് അവനോട് അസൂയയായി. അതോടെ ഉപദ്രവവും കൂടി. ഒരു ദിവസം അയാൾ പറഞ്ഞു, ആരുമില്ലാത്തവനെ, നിന്റെ അമ്മ എവിടെടാ? അവർ മരിച്ചു. വിവർണമായ മുഖത്തോടെ ഒലിവർ പറഞ്ഞു. ഒരു വിചിത്രമായ ഭാവം അവൻ്റെ മുഖത്ത് ഉറപ്പിച്ചു വെച്ചിരുന്നു. നവ്വ വിചാരിച്ചു ഒലിവർ കരയാൻ പോവുകയാണെന്ന്. അതോടെ അവന് വലിയ സന്തോഷമായി. അവരെങ്ങനെയാ ആരുമില്ലാത്തവനെ ചത്തത്? ഹൃദയം പൊട്ടി. അങ്ങനെയാണ് എന്നോട് ആ നേഴ്സ് പറഞ്ഞത്. എനിക്കറിയാം എങ്ങനെയാവും മരിച്ചിട്ടുണ്ടാവുക എന്ന്. ഹോ, അതിനിപ്പോൾ നീ എന്തിനാ കരയുന്നത്? അവൻ്റെ കവിളിലൂടെ കണ്ണീർ ഉരുണ്ട് താഴെ വീണപ്പോൾ നവ്വ ചോദിച്ചു. നിനക്കറിയില്ലല്ലേ? ഒലിവർ ദേഷ്യത്തോടെ ചോദിച്ചു. ഇനി നീ എൻ്റെ അമ്മയെപ്പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ. പറഞ്ഞാൽ? പറഞ്ഞാൽ? നവ്വ പുച്ഛത്തോടെ പറഞ്ഞു. അവളൊരു ചീത്തയായതുകൊണ്ടാ അവൾ ചത്തയെന്ന് ഞാൻ വാദവയ്ക്കും. ഒരു കണക്കിന് ചത്തത് നന്നായി. ഇല്ലെങ്കിൽ അവളിപ്പോൾ ഒന്നുകിൽ ജയിലിലായേനെ, അല്ലെങ്കിൽ കഴിവിലേറ്റിയേനെ. ദേഷ്യത്താൽ ചുവന്നു തൊടുത്ത് ഒലിവർ ചാടി എഴുന്നേറ്റ് നവ്യയെ ഇടിച്ച് താഴെയിട്ടു. ആശാനേ, ഷാർലറ്റേ, ചേച്ചിയെ, നോഹ അലറി വിളിച്ചു. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഈ ഒലിവർ എന്നെ കൊല്ലുന്നേ. ഒലിവർ നവ്വയുടെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ദേഷ്യം കൊണ്ടവൻ വളർന്നു പൊങ്ങിയിരുന്നു. അവൻ്റെ എതിരാളിയുടെ മേൽ കിതച്ചു തുള്ളിക്കൊണ്ട് അവൻ നിന്നു. ഷാർലറ്റും സോവർബെറിയുടെ ഭാര്യയും നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. ഷാർലറ്റ് ഒലിവറിനെ ഇടിക്കാൻ തുടങ്ങി. സോവർബെറിയുടെ ഭാര്യയും അടിക്കാൻ തുടങ്ങിയപ്പോൾ നവ്വ ഇടയിലൂടെ രക്ഷപ്പെട്ട് അവനെ പുറകിൽ നിന്ന് തൊഴിച്ചു. ഒപ്പം തന്നെ അവനെ നിലവറയിലേക്ക് വലിച്ചിട്ട് വാതിൽ കൊട്ടിയടച്ചു. ഒലിവർ ആകെ തകർന്ന് വാതിലിൽ നിന്നിട്ട് കൊട്ടിക്കൊണ്ടിരുന്നു. നവ്വ ഓടിച്ചെന്ന് അഗതി മന്ദിരത്തിലെ ബംബിളിനെ വിവരം അറിയിച്ചു. ആ പൊങ്ങച്ചക്കാരൻ വന്നിട്ട് ഒലിവറിനോട് നീ ചെയ്തതിൽ നിനക്ക് കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അവനത് വേണം, അവനെൻ്റെ അമ്മയെ അപമാനിച്ചു, ഒലിവർ ഒച്ച വച്ചു. സോവർബെറി എത്തിയപ്പോൾ അവരുടെ ഭാര്യയും നവ്വയും ഷാർലറ്റും ഊതിപ്പെരിപ്പിച്ച് പറഞ്ഞ കഥ മുഴുവൻ കേട്ടു. നിലവറ തുറന്ന് ഒലിവറിൻ്റെ ചെവി ഇടിച്ച് പപ്പടമാക്കി. ഇപ്പോൾ നീ വലിയ ആളായ ഇല്ലേ, അയാൾ ചോദിച്ചു. അവനെൻ്റെ അമ്മയ്ക്ക് വിളിച്ചു, ഒലിവർ പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്താൽ എന്താ നന്ദിയില്ലാത്ത ജന്തു, സോവർബെറിയുടെ ഭാര്യ ചോദിച്ചു. അവൾക്കത് വേണം, അമ്മയെപ്പറ്റി അങ്ങനെ പറയരുത്, ഒലിവർ പറഞ്ഞു. സോവർബെറി അവന് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. ബംബിളിന് വരെ തോന്നിപ്പോയി അത് വേണ്ടായിരുന്നെന്ന്. ഒലിവർ അപ്പോൾ തന്നെ ഒരു കഷ്ണം ബ്രെഡുമായി ആ ശവപ്പെട്ടി മുറിയിലെ കിടക്കയിലേക്ക് തള്ളപ്പെട്ടു. അവൻ പടികൾ കയറുമ്പോൾ ഷാർലറ്റും നവ്വയും സോവർബെറിയുടെ ഭാര്യയും പരിഹാസവാക്കുകൾ പറയുകയും ഉറക്കെ ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മേശക്കടിയിലെ കിടക്കയിൽ ചുരുണ്ടുകിടന്ന് ഒലിവർ അവൻ്റെ സങ്കടം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു. അവൻ കുറേ നേരം കരഞ്ഞു. മരിച്ച് ചുറ്റുമിരിക്കുന്ന ഈ ശവപ്പെട്ടികളിൽ ഒന്നിൽ തന്നെ അടക്കിയിരുന്നെങ്കിൽ ഇന്ന് അവൻ വല്ലാതെ ആഗ്രഹിച്ചു. കുറേ കഴിഞ്ഞ് അവൻ കരച്ചിൽ നിർത്തി, കണ്ണുകൾ തുടച്ചു, അവിടെ നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചു. ആകാശത്ത് പുലരിയുടെ സ്വർണവർണ്ണവും ചുവപ്പും കലരാൻ തുടങ്ങിയപ്പോഴേ ഒലിവർ ഉണർന്നു. അവന് സ്വന്തമായുള്ള ചുരുക്കം ചില സാധനങ്ങളും തലേന്ന് അത്താഴത്തിന് കിട്ടിയ ബ്രെഡും പൊതിഞ്ഞെടുത്തു. കടയുടെ വാതിൽ പതിയെ തുറന്ന് ഇടത്തോട്ടും വലത്തോട്ടും നോക്കി. ഒരീച്ച പോലും പറക്കുന്നില്ല. പുറത്തിറങ്ങി വേഗം നടന്നു. അഗതി മന്ദിരം കടന്നുപോയപ്പോൾ അവൻ ബംബിളിൻ്റെ അടിയും തൊഴിയുമൊക്കെ ഓർത്തു. മിസ്സിസ് മാനിൻ്റെ ഒപ്പം താമസിച്ചിരുന്ന വീടും കടന്ന് അവൻ നടന്നു. അവൻ്റെ നെഞ്ച് പടപടാണ് ഇടിക്കുന്നുണ്ടായിരുന്നു. അവൻ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഡിക്കിനെ കാണണമെന്നുണ്ടായിരുന്നു. ഡിക്കും അവനെ പോലെ തന്നെ ഒരു അനാഥനായിരുന്നു. ഭാഗ്യത്തിന് അവൻ പൂന്തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഡിക്ക്, ഒലിവർ പതുക്കെ വിളിച്ചു. ഡാ, ഇത് ഞാനാ, ഒലിവർ. ഡിക്ക് അവൻ്റെ ഇളറിയ മുഖം തിരിച്ചു നോക്കിയിട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഹായ് ഒലിവർ, ഡിക്കിന് സന്തോഷമായി. പതുക്കെ പറ, ആരും കേൾക്കല്ലേ, ചുണ്ടത്ത് ഒരു വിരൽ അമർത്തിക്കൊണ്ട് ഒലിവർ പറഞ്ഞു. ഡിക്ക്, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാടാ, അവിടെ എനിക്ക് മടുത്തു, അവരെന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു, ഞാൻ ദൂരെ എവിടേക്കെങ്കിലും ഓടിപ്പോവാ, ഞാൻ എന്നോട് യാത്ര പറയാൻ വന്നതാ. അല്ല, നീ എന്താ ഇങ്ങനെ വിളറിയിരിക്കുന്നത്? ഡോക്ടർ പറയുന്നത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു, ഞാൻ മരിക്കാറായത്രേ. എനിക്ക് സങ്കടമൊന്നുമില്ല, സ്വർഗത്തിൽ എനിക്ക് നല്ല സുഖമായിരിക്കും, എൻ്റെ ചുറ്റും നല്ല മനുഷ്യരായിരിക്കും. ഒന്നുമില്ല, നിനക്ക് വേഗം സുഖവും ഡിക്ക്, ഒലിവർ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു. ഞാൻ നിന്നെ കാണാൻ വരാട്ടോ. ശരിയിടാം, പോയിട്ട് വാ, ദൈവം നിന്നെ കാക്കട്ടെ. ആ പാവം ഗേറ്റിൽ പിടിച്ചു കയറി ഒലിവറിൻ്റെ കഴുത്തിൽ കൈകൊണ്ട് ചുറ്റിയിട്ട് പറഞ്ഞു. അടുത്ത കുറച്ച് മാസങ്ങളിൽ അവൻ അനുഭവിച്ച പീഡനങ്ങളിലും പരീക്ഷണങ്ങളിലും എല്ലാം അവൻ ആ അനുഗ്രഹം ഓർത്തുവെച്ചു. അത് നൽകിയത് ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ കൂടി ഒലിവർ ആദ്യത്തെ ഏതാനും മൈലുകൾ വേലികൾക്കും മറകൾക്കും പിന്നിലൂടെ ഒളിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അഗതി മന്ദിരത്തിലെ ആരെങ്കിലും അവനെ തിരക്കി ഇറങ്ങിയിരിക്കുമോ എന്ന് അവൻ ഭയപ്പെട്ടു. ഒരഞ്ച് മൈൽ പോയി കഴിഞ്ഞപ്പോൾ അവൻ ഒരു മയിൽക്കുറ്റിയുടെ പുറത്ത് ഇരിപ്പുറപ്പിച്ചു. അവൻ്റെ കയ്യിൽ ഒരു പരുക്കൻ ഷർട്ടും കീറിപ്പറിഞ്ഞ ഒരു ജോഡി സോക്സുമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരിക്കൽ നല്ലൊരു മൗനിയായി നിന്നതിന് സോവർബെറി അവന് സമ്മാനമായി കൊടുത്ത ഒരു പെന്നിയും. അവൻ താഴെ മയിൽക്കുറ്റി നോക്കി. ലണ്ടൻ 70 മൈൽ ദൂരത്താണെന്ന് അതിൽ എഴുതിയിരുന്നു. ലണ്ടൻ? അങ്ങോട്ട് പോകണോ? അവിടെ എത്തിയാൽ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. പക്ഷേ അഗതി മന്ദിരത്തിലെ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ നഗരത്തിൽ ആരും പട്ടിണി കിടക്കില്ലെന്ന്.
അപ്പോൾ ലണ്ടനിലേക്ക് തന്നെ പോകാം. ഒലിവർ നടത്തം തുടർന്നു. അന്നവൻ 20 മൈൽ യാത്ര ചെയ്തു. അന്ന് രാത്രി അവൻ്റെ കാലൊക്കെ വീണ്ടും കീറി തളർന്ന് വിശന്ന് അവശനായി. അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു പെന്നി കൊടുത്ത് ഒരു ബ്രെഡ് വാങ്ങിയിരുന്നു. ഇടയ്ക്ക് ഭക്ഷണത്തിനായി ഇരന്നു നോക്കിയെങ്കിലും എല്ലാവരും ആട്ടിയോടിച്ചു. ചില നഗരങ്ങളിൽ ഭിക്ഷയെടുത്താൽ അവരെ തുറുങ്കിലടയ്ക്കുമെന്ന് നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. അവൻ ഒരു മതിലിൻ്റെ താഴെ തണുക്കാതിരിക്കാൻ ചുരുണ്ടുകൂടി കിടന്നു. അവൻ നല്ല ഉറക്കം പിടിച്ചുവെങ്കിലും പെട്ടെന്ന് തണുത്ത് മരവിച്ചെഴുന്നേറ്റു. അവൻ ഇതുവരെ തോന്നാത്തത്ര വിശപ്പ് തോന്നി. അവനും അവൻ്റെ അമ്മയെപ്പോലെ തെരുവിൽ കിടന്ന് മരിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു ചുങ്കപ്പിരിവുകാരനും ഭാര്യയും അവനെ കാണുന്നത്. അയാൾ അവന് ഒരു അരക്കെട്ട് ബ്രെഡും ചീസും കൊടുത്തു. ആ വൃദ്ധയും അവനെ പരിപാലിച്ചു. അവനെ കണ്ടപ്പോൾ അവർക്ക് ഒരു കപ്പൽ അപകടത്തിൽ നഷ്ടപ്പെട്ട അവരുടെ കൊച്ചുമകനെ ഓർമ്മ വന്നു. യാത്ര തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒലിവർ ബാർനെറ്റ് എന്ന നഗരത്തിൽ എത്തി. അപ്പോഴേക്കും അവൻ തളർന്ന് കാലുകൾ ചോര ഒലിച്ചുകൊണ്ടിരുന്നു. ഒരു അടഞ്ഞ കടയുടെ പടികളിൽ ഇരുന്ന് അവൻ ചുറ്റും നോക്കി. നഗരം ഉണർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ചിലരെല്ലാം അവനെ തുറിച്ചു നോക്കി. എന്നാൽ ആരും അവനോട് ഒരു വാക്ക് മിണ്ടിയില്ല. വണ്ടികൾ ഓടിക്കൊണ്ടിരുന്നു. താൻ ഒരാഴ്ച കൊണ്ട് താണ്ടിയ ദൂരം ഇവ മണിക്കൂറുകൾ കൊണ്ട് ഓടിത്തീർക്കുമല്ലോ എന്ന് അവൻ ഓർത്തു. എതിരെയുള്ള തെരുവിൽ നിന്ന് ഒരു തരം വേഷമണിഞ്ഞ ഒരു പയ്യൻ അവനെ തുറിച്ചു നോക്കുന്നത് അവൻ കണ്ടു. അവൻ ഒലിവറിനേക്കാൾ അല്പം മുതിർന്നതായിരുന്നു. കണ്ണുകൾ ഇടുങ്ങി തൻ്റെടമുള്ള മുഖഭാവമുള്ള ഒരു സാധാരണ പയ്യൻ. എന്നാൽ അവൻ്റെ വേഷം ഒരു മുതിർന്ന ആളുടേതായിരുന്നു. അവൻ ഒരു നീണ്ട കൂട്ടും ഉയർന്ന തൊപ്പിയും അണിഞ്ഞിരുന്നു. ആ തൊപ്പി അവൻ്റെ നെറ്റിയിലേക്ക് ഊർന്നു വരുമ്പോഴെല്ലാം അവൻ തലയനക്കി അത് നേരെയാക്കി. ഒലിവർ അവനെ നോക്കുന്നത് കണ്ടപ്പോൾ അവൻ അടുത്തേക്ക് വന്നു. ഹലോ സുഹൃത്തേ, എന്തൊക്കെയുണ്ട്? അവൻ വലിയ കാര്യത്തോടെ ചോദിച്ചു. കൈയെല്ലാം പോക്കറ്റിലിട്ട് വലിയ ഗമയിലാണ് നിൽപ്പ്. ഞാൻ 7 ദിവസമായിട്ട് നടപ്പ് തന്നെയായിരുന്നു. ലണ്ടനിലേക്ക് പോവുകയാ, ഒലിവർ ഉത്തരം പറഞ്ഞു. 7 ദിവസമോ? അവിടെ ആരെങ്കിലും അറിയോ? ഇല്ല. കയ്യിൽ പണമുണ്ടോ? ഇല്ല. പയ്യൻ അത്ഭുതത്തോടെ ചൂളമടിച്ചു. വിശക്കുന്നുണ്ടോ? ഉവ്വ്. ശരി, വാ എണീക്ക്, നമുക്ക് എന്തെങ്കിലും തിന്നാം. എനിക്കും വിശക്കുന്നുണ്ട്. ഒലിവറിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പയ്യൻ അവൻ്റെ പേര് ജാക്ക് ഡൗക്കിൻസ് ആണെന്ന് ഇതിനിടയിൽ പറഞ്ഞു. ഒരു കടയിൽ കൊണ്ടുപോയി ഒരു സാൻഡ്വിച്ച് വാങ്ങി. പിന്നെ ഒരു പബ്ബിൽ കയറി ഒരു വലിയ കപ്പ് ബീർ ഓർഡർ ചെയ്തു. മേശയ്ക്കരികിലിരുന്ന് ഒലിവറിനോട് ഇതെല്ലാം കഴിക്കാൻ പറഞ്ഞു. ഒലിവർ കാരുണ്യം നിറഞ്ഞ ആ ഭക്ഷണമെല്ലാം വാരി വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഡൗക്കിൻസ് അവന് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. നിനക്ക് രാത്രിയിൽ കിടക്കാൻ ഇടമുണ്ടോ? ഇല്ല. ഞാൻ കിടക്കയിലൊക്കെ കിടന്നിട്ട് ഒരാഴ്ചയായി. സാരമില്ല, എനിക്ക് ലണ്ടനിൽ സൗജന്യമായി താമസവും ഭക്ഷണവും തരുന്ന നല്ലൊരു മനുഷ്യനെ അറിയാം. ഒലിവർ ഒന്ന് ഞെട്ടി. ശരിക്കും നീ അയാളോടൊപ്പമാണോ താമസിക്കുന്നത്? അതെ, ഡൗക്കിൻസ് പറഞ്ഞു. എൻ്റെ ഒപ്പം വരൂ, ഞാൻ നിന്നെ അവിടെയാക്കാം. ഒലിവർ അവൻ്റെ ഒപ്പം പോവാൻ തയ്യാറായി. ജാക്കിൻ്റെ രൂപവും ഭാവവും ഒന്നും ഒലിവറിന് അത്രയും തൃപ്തിയായി തോന്നിയില്ല. ഡൗക്കിൻസിൻ്റെ ഈ സ്വഭാവത്തിന് ആ മാനിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലായിരിക്കും. അയാളും ചിലപ്പോൾ ഡൗക്കിൻസ് വലിയ അഭിമാനത്തോടെ പറയുന്ന തൻ്റെ ഇരട്ടപ്പേരായ ആർട്ട്ഫുൾ ഡോഡ്ജർ എന്നൊക്കെ കേട്ട് ആകെ കുഴങ്ങിയിരിക്കുകയായിരിക്കാം. അവൻ്റെ പുതിയ കൂട്ടുകാരന് രാത്രിയായാൽ മാത്രമേ നഗരത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനാൽ 11 മണി കഴിഞ്ഞപ്പോഴാണ് അവർ മഹാനഗരത്തിലെത്തിയത്. തന്ത്രശാലി ഒലിവറിനെ കൂട്ടിക്കൊണ്ടുപോയ നിരത്തുകൾ അഴുക്കും പഴക്കമേറിയതും ആയിരുന്നു. കള്ളുകൂടിയന്മാർ, വെറുപ്പിക്കുന്ന സ്ത്രീകൾ, കാർക്കിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ചെളിയിൽ കൂത്താടുന്ന കുട്ടികൾ എന്നിവരെ ഒക്കെ കൊണ്ട് നിരത്തുകൾ നിറഞ്ഞിരുന്നു. ഫീൽഡ് ലെയിനിൽ അടുത്തായുള്ള ഗ്രേറ്റ് സാഫ്രൺ കുന്നിൻ്റെ കീഴെയുള്ള ഒരു വീടിൻ്റെ മുന്നിൽ അവർ നിന്നു. അവിടേക്ക് ഒളിച്ചു കയറണമോ എന്നോർത്ത് ഒലിവർ ആദ്യം വിസമ്മതിച്ചുകൊണ്ട് നിന്നു. എന്നാൽ ഡോഡ്ജർ അവനെ പിടിച്ചു വലിച്ച് ഒരു ഇരുണ്ട ചെളി പിടിച്ച വഴിയിലേക്കിട്ടു. എന്നിട്ട് പുറകിലെ വാതിലടച്ചു. ആരാ അവിടെ? ഡോഡ്ജർ ചൂളം വിളിച്ചപ്പോൾ മറുപടിയായി കേട്ടത് ഒരു ചോദ്യമാണ്. ഒരു മനുഷ്യൻ ആ വഴിയുടെ അറ്റത്ത് കത്തിച്ച മെഴുകുതിരിയുമായി പ്രത്യക്ഷപ്പെട്ടു.
ഒടിഞ്ഞു തൂങ്ങിയ പടിക്കെട്ടുകൾ കയറി ഒരു അടുക്കളയെന്ന് തോന്നിക്കുന്ന സ്ഥലത്തെത്തി. പ്ലമ്മിയും സ്ലാമും തന്ത്രശാലി മറുപടി പറഞ്ഞു, അത് മിക്കവാറും ഒരു കൂടഭാഷയായിരിക്കണം. ആരാ കൂടെയുള്ളത്? ഒരു കൂട്ടുകാരൻ. അവൻ എവിടുന്നാണ്? ഗ്രീൻലാൻഡിൽ നിന്ന്. ഫാഗിൻ മുകളിലാണോ? തൂവാലകൾ തരംതിരിക്കുന്നു, വേഗം അങ്ങോട്ട് ചെല്ല്. അതും പറഞ്ഞ് ആ മനുഷ്യൻ കൂണിപ്പടിയുടെ അടിയിലേക്ക് ഊളിയിട്ടു. തന്ത്രശാലി ആ ഒടിഞ്ഞു തൂങ്ങിയ കോണിപ്പടികളിലൂടെ ഒരു കയ്യിൽ ഒലിവറിനെയും പിടിച്ച് മുകളിലേക്ക് കയറൽ തുടർന്നു. മുകളിൽ കാലപ്പഴക്കം കൊണ്ട് കറുത്ത് ചെളി പിടിച്ച ഒരു വലിയ മുറി ഒലിവർ കണ്ടു. ഒരു മൂലക്കിലായി തീയെരിയുന്നു. അതിനു മുൻപിൽ ഒരു മേശമേൽ കത്തിച്ചു വെച്ച മെഴുകുതിരി, ഒരു കെട്ട് ബ്രെഡും ഒരു പ്ലേറ്റിൽ വെണ്ണയും. കസേരയിൽ തന്ത്രശാലയുടെ അതേ പ്രായമുള്ള 4 കുട്ടികൾ ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരുന്നു. അവർ കളിമണ്ണിൻ്റെ നീണ്ട കുഴലുകൊണ്ട് പുകവലിച്ചുകൊണ്ടും വലിയ ആളുകളുടെ ഭാവത്തോടെ കള്ളു കുടിച്ചുകൊണ്ടുമിരുന്നു. നിലത്ത് ഒരു വശത്തായി ചാക്കുകൊണ്ടുള്ള പരുക്കൻ കിടക്കകൾ കണ്ടു. തീയിൻ്റെ അടുത്തായി വളരെ വയസ്സായി തൊലിയൊക്കെ ചുക്കിച്ചൊളിഞ്ഞ ഒരു ജൂതൻ മുഷിഞ്ഞ കോട്ടും ധരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. തീയ്ക്ക് മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന സോസേജുകൾ പാകം ചെയ്യുകയായിരുന്നു അയാൾ. 2 കുട്ടികൾ കയറി വന്നപ്പോൾ ആ ജൂതൻ തിരിഞ്ഞു നോക്കി. അയാൾക്കൊരു ക്രൂരമുഖവും അതിന് മുകളിൽ ഒട്ടുന്ന ജടകെട്ടിയ ചുവന്ന മുടിയുമാണുള്ളതെന്ന് ഒലിവർ കണ്ടു. അയാളുടെ ശ്രദ്ധ സോസേജിലും പട്ടുതൂവാലകളിൽ തൂക്കിയിട്ടിരുന്ന സ്റ്റാൻഡിലും മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. ഡോഡ്ജർ അയാൾക്കടുത്തു ചെന്ന് എന്തോ പിറുപിറുത്തു. മറ്റു കുട്ടികൾ ഒലിവറിന് ചുറ്റും കൂടി. ഫാഗിൻ, ഇത് ഒലിവർ ട്വിസ്റ്റ്, എൻ്റെ പുതിയ ചങ്ങാതി, ഡോഡ്ജർ പറഞ്ഞു. ജൂതൻ ചിരിച്ചുകൊണ്ട് കുമ്പിട്ടു. കണ്ടതിൽ വളരെ സന്തോഷം ഒലിവർ, വളരെ സന്തോഷം. നിനക്ക് ഇവിടെ താമസിക്കാം, അയാൾ പറഞ്ഞു. കുട്ടികളെ, ഒലിവറിനായി തീയിൻ്റെ അടുത്ത് ഒരു സ്റ്റൂൾ നീക്കിയിടൂ. പുകവലിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഒലിവറിൻ്റെ കൈ പിടിച്ച് കുലുക്കി. വസ്ത്രങ്ങളിലൊക്കെ ഒന്ന് തൊട്ടു. ഒരാൾ തൊപ്പി ഊരി വാങ്ങി എവിടെയോ തൂക്കിയിട്ടു. ഒരാൾക്കിഷ്ടം അവൻ്റെ ബാണ്ടക്കെട്ടായിരുന്നു. മൂന്നാമതൊരുവൻ പിന്നെ ഒലിവറിന് ബുദ്ധിമുട്ടാവാതിരിക്കാൻ കീശയൊക്കെ പരിശോധിച്ചു. ഫാഗിൻ ചുടാൻ ഉപയോഗിക്കുന്ന കരണ്ടി കൊണ്ട് തല്ലാനൊരുങ്ങിയപ്പോൾ അവർ ചിതറിത്തെറിച്ചു. ഒലിവർ കൈത്തൂവാലകൾ നോക്കുന്നത് ഫാഗിൻ ശ്രദ്ധിച്ചു. നീ തൂവാലകൾ നോക്കുകയാണോ? അതെല്ലാം തിരുമിത്ത് ഓരാനിട്ടിരിക്കുകയാ. അയാൾ ചിരിച്ചു. കുട്ടികൾ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഇതിലത്ര തമാശയൊന്നും ഒലിവർ കണ്ടില്ല. പക്ഷേ വയസ്സിൻ്റെ കോമാളിത്തം കണ്ട് അവനൊന്ന് ചിരിച്ചു. വാ ഒലിവർ, അത്താഴത്തിന് സമയമായി, ഫാഗിൻ പറഞ്ഞു. ഹൃദ്യമായ ഭക്ഷണത്തിന് ശേഷം ചൂടുള്ള ജിന്നും വെള്ളവും ഒലിവറിന് ലഭിച്ചു. അവനത് ഉറക്കം തൂങ്ങിക്കൊണ്ട് കുടിച്ചു. അവനാരോ അവനെ പൊക്കിയെടുത്ത് ചാക്ക് കിടക്കയിലേക്ക് ഇടുന്നത് പോലെ തോന്നി. നല്ലൊരു ഉറക്കത്തിലേക്ക് അവൻ കൂപ്പുകുത്തി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പാർട്ട് 2 വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.